ചങ്കുകളെ, ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ അജി. അപ്പോൾ ഞാൻ ഇതിൽ പറയുന്ന കാര്യം നിങ്ങൾ മുഴുവനോടെ ഈ വീഡിയോ കാണണം. കാരണം നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, നമ്മളതിൽ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അതിൽ തുടക്കം മുതൽ അവസാനം വരെയും നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു തെറ്റിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ബാക്കിയുള്ളത് കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ബേസ്മെൻറ്റ് കെട്ടുമ്പോൾ തൊട്ട് നമ്മൾ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്കൊരു പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോടെ കാണണം. കണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തുക. ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഞാൻ ഈ അജി വ്ളോഗ് എന്ന എൻ്റെ ചാനലിൽ ഞാൻ ഇടുന്നത് കൺസ്ട്രക്ഷൻ വർക്കിനെ കുറിച്ചാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എന്നെ അറിയിക്കാം. അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. നമ്മൾ കുറച്ച് പൈസ എവിടെയെങ്കിലും നമുക്ക് കിട്ടി, ഒരു ലോണൊക്കെ എടുത്ത് നമ്മളൊരു വീട് വയ്ക്കാൻ വേണ്ടി ഇറങ്ങും. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കും നമ്മൾ വയ്ക്കുന്ന വീട്ടിൽ ഏത് ബേസ്മെൻറ്റ് വേണം, എങ്ങനത്തെ ബേസ്മെൻറ്റ് വേണം എന്ന് നമ്മൾ തന്നെ സ്വയം തീരുമാനിക്കും. നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ ഫസ്റ്റ് മിസ്റ്റേക്ക് അതാണ്. കാരണം ഇപ്പോൾ ഒരു 1000-1500 സ്ക്വയർ ഫീറ്റ് ഒരു വീടാണെങ്കിൽ നമുക്കവിടെ ഏത് ബേസ്മെൻറ്റ് വേണമെന്ന് നമുക്ക് വലിയ ധാരണ ഇല്ലാത്തവരാണെങ്കിൽ അവരെ ഇഷ്ടത്തിന് അവിടെ ഒരു ബേസ്മെൻറ്റ് പണിയും. ചിലപ്പോൾ ഈ കോളം അടിച്ചിട്ട് ബീം വാർത്ത് ചെയ്യും. ചിലപ്പോൾ അവിടെ അതിൻ്റെ ആവശ്യം കാണത്തില്ല, അവിടെ കരിങ്കല്ല് കെട്ടായിരിക്കും നല്ലത് ചിലപ്പോൾ. കാരണം അവിടുത്തെ തറ അത്രയ്ക്ക് നല്ല ഉറപ്പുള്ള തറയായിരിക്കും, പക്ഷെ നമുക്കതറിയില്ല. നമ്മൾ കോളം വാർത്ത് ഒരു എഞ്ചിനീയറെ കണ്ട് പാനും സ്കെച്ചും കാര്യങ്ങളൊക്കെ വരച്ച് നമ്മളവിടെ കോളം ചെയ്ത് അങ്ങ് ബീം വാർത്ത് നമ്മളെടുക്കും. പക്ഷെ നമുക്കവിടെ എത്ര എക്സ്ട്രാ കോസ്റ്റ് ഒരുപാടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മൾ ആദ്യം കാണുന്ന വസ്തു അത് ചിലപ്പം നല്ല ഉറപ്പുള്ള ഭൂമിയായിരിക്കും, ചിലപ്പം ഈ ചെളി അതായത് ചാല് പോലത്തെ ഇതായിരിക്കും, ഇല്ലെങ്കിൽ വയൽ, ചതപ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് ഏതുതരം ബേസ്മെൻറ്റ് വേണമെന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കുന്ന മുമ്പേ ആദ്യം നമ്മളൊരു എഞ്ചിനീയറിനെ കാണുക. എഞ്ചിനീയറിനെ കണ്ടിട്ട് അവരുടെ അഭിപ്രായം കൂടെ ഒന്ന് ചോദിക്കുക. എന്നിട്ട് നമ്മൾ ഈ വസ്തു വീട് വയ്ക്കുന്ന വസ്തുവിൻ്റെ അടുത്ത് വല്ല വീടോ വല്ലതോ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് അവിടെ പോയിട്ട് അവരെ വീടിൻ്റെ ബേസ്മെൻ്റ് ഒന്ന് നോക്കണം. എന്നാൽ എന്തെങ്കിലും പൊട്ടലോ ക്രാക്കോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അവരടുത്തും കൂടി ഒന്ന് അവിടെ ഒന്ന് നോക്കണം. എന്നിട്ട് അവരുടെ അഭിപ്രായം കൂടെ ഒന്ന് ചോദിക്കണം. നിങ്ങൾ ഇവിടെ എങ്ങനെയാണ് ബേസ്മെൻറ്റ്, കരിങ്കല്ലിട്ടാണോ, വയലിംഗ് ആണോ, അതേ കോളം വാർത്തതാണോ എന്ന് ചോദിക്കണം. എന്നിട്ട് നമ്മളൊരു കമ്പിത്തുണ്ടെടുത്ത്, ഒരു 5 അടി നീളമുള്ള ഒരു കമ്പി എടുത്ത് നമ്മൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഒന്ന് അടിച്ച് ഇറക്കിയിട്ട് അതൊന്ന് പൊക്കി നോക്കുമ്പം വെള്ള അതായത് ജലത്തിൻ്റെ അംശമുണ്ടെങ്കിൽ ഈ കമ്പിയിൽ പറ്റിയിരിക്കും, അതിൽ ഈർപ്പം കാണും. അപ്പോൾ നമുക്ക് അതിന് അത് വെച്ച് വിലയിരുത്താം ഇവിടെ എങ്ങനത്തെ ബേസ്മെൻറ്റ് വേണമെന്ന്. ഇപ്പോൾ ഈ തീരെ മോശമായിട്ടുള്ള മണ്ണ് അതായത് നല്ല ഇളക്കമുള്ള മട്ടിയാണെങ്കിൽ നമുക്കവിടെ 3 അടി താഴ്ച താത്തിട്ട് നമുക്ക് ഫില്ലർ കോളം നിർത്തി അതിൽ ബീം കൊടുക്കുക. ബീം കൊടുത്ത് നമുക്ക് ചെയ്യാം. കാരണം ഇളക്കമുള്ള മണ്ണാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ല തീരെ മോശമായിട്ടുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള മണ്ണൊക്കെ ടെസ്റ്റ് ചെയ്ത് ഫയലിംഗ് ചെയ്ത് നമുക്ക് അവിടെ ബേസ്മെൻറ്റ് നമുക്ക് ചെയ്യാം. അല്ല നല്ല ഉറപ്പുള്ള സ്ഥലമാണെങ്കിൽ അതായത് ഒരു 2 അടി വെട്ടി അതിൽ കൂടുതൽ താഴോട്ട് താക്കാൻ നേർത്ത് പറ്റുന്നില്ല, നല്ല കട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ കരിങ്കല്ല് തന്നെയാണ് നല്ലത്. അതായത് നമുക്ക് കോസ്റ്റ് വളരെ കുറവാണ്. കാരണം ഒരു 2 അടി താഴ്ചയിൽ വെട്ടി 2 അടി വീതിക്കും വെട്ടിയിട്ട് നമ്മൾ കരിങ്കല്ല് 2 രീതിയിലേക്ക് ചെയ്യാം. ഒന്ന് നമുക്ക് സിമൻ്റ് ഇട്ട് കെട്ടാം, രണ്ടാമത് നമുക്ക് അടുക്കി അതായത് ഗ്യാപ്പ് ഇല്ലാതെ ഫുൾ ഫില്ല് ചെയ്ത് നമുക്ക് ബേസ്മെൻറ്റ് കരിങ്കല്ല് അടുക്കിയിട്ട് നമുക്ക് അതിൽ മണ്ണിട്ട് വെള്ളം ഒഴിച്ച് മൊത്തം ഫില്ലാക്കിയതിന് ശേഷം അതായത് തറമട്ടം നമ്മളെ വസ്തു നമ്മൾ വീട് വയ്ക്കുന്ന അവിടെ ഫ്ലോർ എവിടെയാണോ പൊങ്ങി നിൽക്കുന്ന അവിടെ നിന്ന് വാട്ടറിലെല്ലാം എടുത്ത് ഈ 2 അടി വീതിക്ക് കെട്ടണം. എന്നിട്ട് അതിൻ്റെ മേളിൽ 45 സെൻറ്റിമീറ്റർ ഹൈറ്റ് 45 സെൻറ്റിമീറ്റർ വീതിക്ക് നമുക്ക് സിമൻ്റ് ഇട്ട് അത് ബേസ്മെൻറ്റ് കെട്ടാം. കെട്ടിയതിന് ശേഷം അതിൻ്റെ മേളിൽ ഒരു 6 ഇഞ്ച് ഹൈറ്റിന് ഒരു 6 ഇഞ്ച് ഹൈറ്റ് നമ്മൾ ഹോളോ ബ്രിക്സ് ആണ് കഴിക്കുന്നത്. ഹോളോ ബ്രിക്സിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ 6 ഇഞ്ചാണ്. അപ്പം നമുക്ക് ഒരു 8 ഇഞ്ച് വീതിക്ക് നമുക്ക് ബെൽറ്റ് കോൺക്രീറ്റ് ചെയ്യാം. അതേസമയം ഇഷ്ടികയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടിക 9 ഇഞ്ചുണ്ട്. അപ്പോൾ ഇഷ്ടികയാണ് നമ്മൾ കെട്ടുന്നതെങ്കിൽ നമുക്ക് ഒരു 10 അടിയോ 11 അടിയോ 1 അടിയോ വേണമെങ്കിൽ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാം, ഒരു ബെൽറ്റ് കോൺക്രീറ്റ്. അത് നമ്മളെ ബേസ്മെൻറ്റിന് കുറച്ചും കൂടി ബലത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഒരു അറുകുണത്തവരാണെങ്കിൽ നമ്മളവിടെ ചാടി കയറി അവർ ബേസ്മെൻറ്റ് കോളം വേണം എന്ന് തീരുമാനിച്ച് അവിടെ കോളം ഇറക്കി ബീം ചെയ്യും.
ബീം ചെയ്ത് അതിൻ്റെ മേളിൽ വരുന്ന നമുക്ക് ഒരു 1500 സ്ക്വയർ ഫീറ്റ് വീടായിരിക്കും, വലിയ ലോഡ് കയറത്തില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്ട്രാ എമൗണ്ട് ഒരുപാട് കൂടും, നമുക്ക് ഒരുപാട് കോസ്റ്റ് കൂടും. നമ്മൾ ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ആയിരിക്കും ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അനാവശ്യമായിട്ട് ചിലവാക്കും എമൗണ്ട്, ഒരുപാട് അനാവശ്യമായിട്ട് ചിലവാക്കുമ്പോൾ പിന്നെ പിന്നെ വരുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ നമ്മളെ കയ്യിൽ എമൗണ്ട് ഇല്ലാതായിപ്പോകും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബേസ്മെൻറ്റ്. നമ്മൾ ആദ്യം മണ്ണിൻ്റെ ഇത് നോക്കുക. മണ്ണ് നല്ല കട്ടിയുള്ള മണ്ണാണെങ്കിൽ ഇതുപോലെ കരിങ്കിൽ കെട്ടും, നല്ല അതാണ് നല്ലത്. അതിൻ്റെ മേളിൽ ഒരു 6 ഇഞ്ച് കോൺക്രീറ്റ് ബെൽറ്റ് കോൺക്രീറ്റും ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പം നമ്മൾ അറിഞ്ഞുകൂടാത്തവരാണ്, അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേര് അറിഞ്ഞുകൂടാത്ത ആൾക്കാരുണ്ട്. അവർ ചെയ്യുന്ന ഇതാ, അവർക്ക് പൈസ കിട്ടിയുണ്ടെങ്കിൽ ആദ്യം ഒരു അവർ തന്നെ ഒരു തീരുമാനമെടുക്കും അവിടെ ഇന്ന ഇങ്ങനത്തെ ബേസ്മെൻറ്റ് വേണമെന്ന്. അപ്പോൾ ഞാൻ അത് അതും ആ ഒരു കാര്യമാണ് നിങ്ങളെ അറിയിച്ചത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുന്നുണ്ട്, അവർക്ക് അറിയില്ല കാരണം അവിടെ ഏത് ബേസ്മെൻറ്റാണ് വേണ്ടത് എന്നൊന്നും അവർക്ക് അറിയത്തില്ല. അപ്പം നിങ്ങൾ നിങ്ങളെ ആദ്യം നിങ്ങളെ മണ്ണിൻ്റെ, നിങ്ങൾ വീട് വയ്ക്കുന്ന അടുത്ത തറയുടെ ആ ഒരു രീതി നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവിടെ ബേസ്മെൻറ്റ് വേണോ, കരിങ്കല്ല് കെട്ട് വേണോ, കോൺക്രീറ്റ് വേണോ, കോളം ബീം വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കാൻ പാടുള്ളൂ. അല്ലാതെ ആദ്യമേ നമ്മൾ എടുത്ത് ചാടരുത്. എന്നിട്ട് ഒരു എഞ്ചിനീയറിനെ കണ്ട് സ്കെച്ച് വരച്ച് പിന്നെ എഞ്ചിനീയറിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മളങ്ങ് മുന്നോട്ട് പോവുക. നമ്മൾ ഓരോ വർക്ക് നമ്മൾ ഓരോ ഘട്ടഘട്ടമായിട്ട് പണി ചെയ്യുമോറും നമുക്ക് തന്നെ അതിനെക്കുറിച്ചൊരു ഐഡിയ വന്നു തുടങ്ങും. പിന്നെ നമുക്ക് ആരുടെയും അഭിപ്രായമോ ഒന്നും ചോദിക്കേണ്ടി വരത്തില്ല. പക്ഷേ മൂന്നാമതൊരാളുടെ അഭിപ്രായം ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കാരണം ഞാൻ ഓരോ വീഡിയോകൾ ഇടുന്നുണ്ട്, പക്ഷെ ആരും ലൈക്ക് ചെയ്യാറില്ല. വീഡിയോ കണ്ടിട്ട് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ ആരും ലൈക്ക് ചെയ്യാറില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.